പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഹല്ലേലൂയ ജൂൺ മാസം 14-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം 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 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് സ്തോത്രം പറയാമോ? സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ആ ഒരു ബോധ്യമുള്ളവർ കൈകൾ ഉയർത്തിയിട്ടൊന്ന് സ്തോത്രം പറഞ്ഞാൽ, കഴിഞ്ഞ പകൽക്കാലം അങ്ങ അടിയങ്ങളെ സൂക്ഷിച്ചത്, അതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നു ഞങ്ങളെ അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നു. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് തീമതിലായി ചുറ്റും നിൽക്കുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പരിചയം, അങ്ങ് ഞങ്ങളുടെ മഹത്വവും, അങ്ങ് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുന്ന കർത്താവുമാകിയാൽ സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, 1:66 ആരംഭവാക്യങ്ങൾ: സർവഭൂമിയുമായുള്ളോവേ ദൈവത്തിന് ഘോഷിപ്പീൻ, കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കീർത്തിപ്പീൻ, കർത്താവിൻ്റെ സ്തുതി മഹതീകരിപ്പീൻ. ഹല്ലേലൂയ. വംശങ്ങളെ, അതിന് 8-ാമത്തെ വാക്യം പറയാം: വംശങ്ങളെ, നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവീൻ, കർത്താവിൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പീൻ. ഈ പ്രഭാതത്തിൽ ആ കർത്താവിനെ ആരാധിക്കുവാൻ. ആമേൻ. 9-ാം വാക്യം പറയുന്നത്: കർത്താവ് നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെ, തൻ്റെ ദയങ്ങൾ എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല മനോഹരമായ സമയത്തിനായിട്ട് സ്തോത്രം അപ്പ. അപ്പം ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങയുടെ ചെവി ചായച്ചു വെച്ചിരിക്കാൻ സ്തോത്രം. പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കാം. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ലെന്ന് അങ്ങ് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ആ മുഖത്തേക്ക് നോക്കുക അപ്പ. അപ്പ അങ്ങ് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുവാനായി അങ്ങ് നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന അങ്ങയുടെ ജനത്തെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിലായി ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പയോട് പ്രാർത്ഥിക്കുക. ഇവരനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ, ഇവർ സകലത്തിലും മുന്നേറ്റം അനുഭവിക്കട്ടെ, ഉയർച്ച പ്രാപിക്കട്ടെ. എങ്ങും തളർന്നു പോകാതെ, എങ്ങും തകർന്നു പോകാതെ കർത്താവിൻ്റെ രാജ്യത്തിന് എന്നും പ്രയോജനപ്പെടുവാൻ, സഭയ്ക്ക് എന്നും അനുഗ്രഹമായി നിൽക്കുവാൻ കർത്താവിനെ സഹായിക്കണം. രോഗികൾ ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നെഞ്ചിനകത്തുള്ള അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബ്രെയിനിനകത്തുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. പൂർണ്ണ സ്വസ്ഥത കർത്താവേ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. ക്യാൻസറിനാൽ ഭാരപ്പെട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹോപ്പില്ല എന്ന് അവൻ മെഡിക്കൽ സയൻസ് പറയുമ്പോൾ, അവൻ യേശു ഞങ്ങളുടെ പ്രതീക്ഷയാകിയാൽ, യേശു ഞങ്ങളുടെ പ്രത്യാശയാകിയാൽ ഞങ്ങൾ സ്തോത്രം പറയുന്നു. മരിച്ച് നാറ്റം വെച്ച ലാസർ അവൻ കല്ലറയിൽ നിന്നും യേശു എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് എല്ലാ ഹോപ്പ്ലെസ് സിറ്റുവേഷൻസും, കഥാവേ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന സകല സാഹചര്യങ്ങളും ഇന്ന് പ്രതീക്ഷയുള്ളതായിത്തീരട്ടെ, പ്രതീക്ഷയുള്ളതായിത്തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രതീക്ഷയുള്ളതായിത്തീരട്ടെ. ദൈവം മഹത്വം നിറഞ്ഞു കവിയുന്ന ഒരു പകൽക്കാലമാക്കി തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് അതിനകത്തുനിന്ന് വിടുവിക്കണമേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. തക്കതായ പ്രപ്പോസൽസ് ഇന്ന് പകൽക്കാലം വരട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനിട വരട്ടെ. കഥാവെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ വലിയ ഉണർവുകൾ ഉണ്ടാകട്ടെ. ആമേൻ. സഭയ്ക്കകത്ത് വലിയ ഉണർവുണ്ടാകട്ടെ. അഭിഷക്തന്മാർ ശക്തിയോടെ ജ്വലിക്കട്ടെ. ദൈവജനം ആത്മാർത്ഥമായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.
ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ, സമാധാനം, സന്തോഷമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോബിൻ്റെ പുസ്തകം നമുക്ക് നാളെ വൈകിട്ടാണ് നമ്മുടെ മീറ്റിംഗ്. ഇന്നലത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവ് വളരെ അസാധാരണമായ നിലയിൽ നമ്മുടെ നടുവിൽ ഇടപെട്ടു. അപ്പം നാളെ നമ്മൾ വീണ്ടും പ്രാർത്ഥനയോടുകൂടെ കർത്താവ് അനുഭവിച്ചാൽ നമുക്ക് ഒന്നിച്ച് പങ്കെടുക്കാം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ആ ലിങ്കുകൾ കിട്ടുന്നില്ലെങ്കിൽ ഇന്നേ നിങ്ങൾ അതിനുള്ള റിക്വസ്റ്റുകളൊക്കെ അയക്കുക. ലിങ്കുകൾ തക്ക സമയത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം അതിൻ്റെ 10 വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ആരുടെ സ്ഥിതിക്ക? ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അതുമാത്രമല്ല, മുമ്പുണ്ടായിരുന്നൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. നമുക്കറിയാം ഇയ്യോബിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവൻ സകലതും നഷ്ടമായി പോവുകയും ശാരീരികമായി ഇയ്യോബ് തകർക്കപ്പെടുകയൊക്കെ ചെയ്തതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് 1-2 അധ്യായങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കിനും 3 അധ്യായമായപ്പോഴത്തേനും ഇയ്യോബ് താൻ ജനിച്ച ദിവസത്തെ ശപിക്കുകയും ആമേൻ പലവിധത്തിലുള്ള കംപ്ലൈൻറ്റുകളും പലതും പറഞ്ഞ് ആകെ അങ്ങ് വല്ലാതാകുക. ഇയ്യോബിൻ്റെ വൈഫ് പറഞ്ഞു, ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ ഇനിയും ഈ വിശ്വാസം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, നീ ദൈവത്തെ നിന്ന് മാറിപ്പോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇയ്യോബിനെ പലവിധത്തിൽ ഇയ്യോബ് എന്താ നിരാശപ്പെട്ടിരിക്കുന്നു, തളർന്നിരിക്കുന്നു, ജനിച്ച ദിവസത്തെ ശപിക്കുന്നു, വേദനപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ആമേൻ അവസാനം ദൈവം ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് ആമേൻ ഇയ്യോബിനെ ആശ്വസിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ച സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കുന്നില്ല. അവസാനം അവരോട് പറഞ്ഞു, നിങ്ങൾ അവൻ്റെ എടുക്കച്ചല്ലേ, എൻ്റെ ദാസന അയ്യോബിൻ്റെ എടുക്കച്ചില്ല, ഞാൻ അവൻ്റെ മുഖം ആദരിക്കും, നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കട്ടെ, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇയ്യോബിൻ്റെ സഹോദരൻ കൂട്ടുകാർ ഇയ്യോബിൻ്റെ അടുക്കൽ ചെല്ലുന്നു. ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ കഷ്ടതയുടെ നടുവിൽ അയ്യോബ് ഇരിക്കുന്നത്, പ്രയാസത്തിൻ്റെ നടുവിൽ കിടക്കുന്നത് ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തിരുവഴുത്തിൽ എഴുതിയിരിക്കുക, ഇയ്യോബിൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. നമ്മളെല്ലാം നമ്മളിൽ ഫോക്കസ്ഡ് ആയി കിടക്കുക. ഇയ്യോബ് ആദ്യ സമയങ്ങളിൽ തന്നിൽ ഫോക്കസ്ഡ് ആയിരുന്നു. താൻ ജനിച്ചത്, തൻ്റെ പ്രശ്നങ്ങളെ, തൻ്റെ ബുദ്ധിമുട്ടുകളെ, തൻ്റെ വിഷമങ്ങളെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നല്ലൊരു ആലോചന പറഞ്ഞു തരികയാണ്. നമ്മളിൽ നിന്നും ആ ചിന്തകളും പ്രാർത്ഥനകളും ഒക്കെ മാറ്റി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ, മറ്റുള്ളവരെ അനുഗ്രഹിക്കാമെങ്കിൽ നമ്മുടെ സ്ഥിതിക്ക് വേഗത്തിൽ മാറ്റം വരും. ആമേൻ. ജോലിയില്ലാതിരിക്കുന്ന നിങ്ങൾ ജോലിയില്ലാത്ത അനേകർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും വീര്യത്തോടെ, ഉശിരോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർ, കുഞ്ഞുങ്ങളുള്ള ഇല്ലാത്ത മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. അങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്തെടുത്ത് മറ്റുള്ളവരുടെ വിഷയങ്ങൾ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. അതുമാത്രമല്ല, ഇയ്യോബിനെ ആമേൻ എന്താ ഇയ്യോബിനെ മുൻപുള്ളതെല്ലാം കർത്താവും ആമേൻ മടക്കി കൊടുത്ത്, തൻ്റെ ദൈവം ഇയ്യോബിന് ധാരാളമായി മടക്കി കൊടുത്തു. അല്ലെ, മുമ്പുണ്ടായിരുന്നൊക്കെയും യഹോ അയ്യോബിൻ ഇരട്ടിയായി കൊടുത്തു എന്നാണ് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് വേഗത്തിൽ പുറത്തു വരാനുള്ള എളുപ്പ വഴിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ നിങ്ങളുടെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിച്ചാണ്, നിങ്ങളുടെ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചാണ്. ചർച്ച് വരുന്ന പ്രിയപ്പെട്ടവർ, കഷ്ടതയിലൂടെ പോകുന്നവരുണ്ട്, പ്രയാസത്തിലൂടെ പോകുന്നവരുണ്ട്, എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പം അമ്മേൻ എക്സാമൊക്കെ കഴിഞ്ഞ് വിജയിച്ച് വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചവരാകാം. പക്ഷേ ഇപ്പോഴും എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളില്ലേ, കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങളില്ലേ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിയില്ലേ. ദൈവം അവരുടെ സ്ഥിതി മാറ്റും, നിങ്ങളുടെ സ്ഥിതിയും മാറ്റും. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഈ ആലോചനയെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു സഭയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ മീറ്റിങ്ങിന് വേണ്ടി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവദാസന് വേണ്ടി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് സമാധാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. കാരണം അവർ സ്വസ്ഥമായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള മന്ന ലഭിക്കുകയുള്ളൂ.
അവർ അസ്വസ്ഥരായി കഴിഞ്ഞാൽ അവർ അവരുടെ വിഷയങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നതായിട്ട് വന്ന് അവരുടെ ഫോക്കസ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവെ അവരെ സൂക്ഷിക്കണമേ, അവർക്ക് ആവശ്യമായ വചനത്തിൻ്റെ വെളിപ്പാടുകളെ കൊടുക്കണമേ, അവർക്ക് സ്വസ്ഥത കൊടുക്കണമേ, അവർക്ക് ആവശ്യങ്ങളിൽ ഇടപെടണം. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. എങ്കിൽ മാത്രമേ അവർക്ക് സ്വസ്ഥമായി കർത്തൃസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാനും പ്രാപിച്ച് നമുക്ക് തരുവാനും കഴിയുകയുള്ളൂ. ഇതുപോലെ തന്നെ ഹാലലൂയ മറ്റ് ദേശത്തിന് വേണ്ടി, ദേശത്തുണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ സ്ഥിതിക്കും ഭേദം വരുത്തും. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് കർത്താവെ എൻ്റെ കാര്യം നടത്തി തരണമേ, എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരണമേ, എൻ്റെ മോനെ കാത്തുകൊള്ളണമേ, എൻ്റെ മോളെ കാത്തുകൊള്ളണമേ, എൻ്റെ വീട്ടിൽ അത്ഭുതം നടക്കണമേ, എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ നടക്കണേ. ഇതാണ് നമ്മുടെ മെയിൻ പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സെൽഫിഷ് പ്രയറാണ്. അതല്ല കർത്താവ് ഇന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിലിരിക്കണം. അബ്രഹാം അബിമലേക്കിന് വേണ്ടി ഇടിവിൽ നിൽക്കുക. അബിമലേക്കിന് കുഞ്ഞുങ്ങളില്ല. ആ സമയത്ത് അബ്രഹാമിനും കുഞ്ഞുങ്ങളില്ല. പക്ഷേ അബ്രഹാമിനോട്, അബിമലേക്കിനോട് ദൈവം പറഞ്ഞു, നീ അവനെ കൊണ്ട് പ്രാർത്ഥിക്കുക, അബ്രഹാമിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. അബ്രഹാം കുഞ്ഞുങ്ങളില്ലാത്ത അബിമലേക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബിമലേക്കിന് മാത്രമല്ല, അബിമലേക്കിൻ്റെ ദാസിമാർക്കും അവിടെയുള്ള മറ്റുള്ളവർക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാകാൻ ഇടവന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് പറയരുത് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാനാണ്, എനിക്ക് പിള്ളേരില്ലാതിരിക്കുമ്പോൾ പിള്ളേരില്ലാത്ത നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനോ, അങ്ങനെ പറഞ്ഞില്ല. അബ്രഹാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അബ്രഹാമിൻ്റെ സ്ഥിതിയും മാറി, അവരുടെ സ്ഥിതിയും മാറി. അബ്രഹാം ലോത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നു. ലോത്തിനോട് ശരിക്കും പറഞ്ഞാൽ മാനുഷികമായി ചിന്തിച്ചാൽ വിരോധം തോന്നും. കാരണം ലോത്ത് അബ്രഹാമിനെ ഇട്ടിട്ട് നല്ല സ്ഥലം തേടി പോയതാണ്. ആമീൻ. അബ്രഹാമിന് ലോത്ത് മാനുഷിക ദൃഷ്ടിപ്രകാരം നല്ലത് നോക്കി തിരഞ്ഞെടുത്തിട്ട് അബ്രഹാമിന്നും അകന്നു പോയവൻ. പക്ഷെ പ്രതിസന്ധി വന്നപ്പോൾ ലോത്തിനെ അബ്രഹാം പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തുക, ദൈവസന്നിധി ഇടിവിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളെയും ഓർപ്പിക്കുക, നമ്മളും പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി കരയുക, മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുക, മറ്റുള്ളവർക്ക് നന്മ അനുഭവിപ്പാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾ ബിസിനസ്സുകാരനാണോ, അവൻ നിങ്ങളുടെ ബിസിനസ്സിൽ അവൻ നന്മ അനുഭവിക്കണോ, മറ്റുള്ളവരുടെ ബിസിനസ്സുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളൊരു ദൈവിക ശുശ്രൂഷകനാണോ, മറ്റുള്ളവരുടെ ശുശ്രൂഷകളെ, മറ്റുള്ള സഭകളെ, മറ്റുള്ള കർത്തൃദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും കാണുവാൻ നമുക്ക് കഴിയും. ഇയ്യോബിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ 11 വാക്യം പറയുന്നു, അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പ് അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു, അവൻ്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ചു. അവർ അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവനെ ഓരോ പൊൻ നാണയവും ഓരോ പൊൻ മോതിരവും ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 10,000 ആടും 6,000 ഒട്ടകവും 1,000 പേർ കഴുതയും കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. ഇങ്ങനെ ഇയ്യോബിൻ്റെ അവസ്ഥ മാറിയതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥയ്ക്കും ദൈവം മാറ്റം തരും. നമ്മുടെ സ്ഥിതികൾക്കും ദൈവം ഭേദം വരുത്തും. അതിനെന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് മുതൽ തീരുമാനമെടുക്കുക, ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ ഭവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലധികമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന് നോക്കിക്കേ, ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ, വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്ന കാണാൻ കഴിയും. കേട്ടോ, കർത്താവ് ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, നമ്മളൊരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ permanently blessed and highly favored. This is the month of unexpected God's favor. നിങ്ങളുടെ ജീവിതത്തിൽ അത് അതേപോലെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. God bless you. God bless you. God bless you.